രാമായണ പാരായണം. പതിമൂന്നാം ദിവസം ദശരഥന്റെ ചരമകൾ. പുത്രവിരഹത്താൽ അതീവ ദുഃഖിതനായി തീർന്ന ദശരഥ മഹാരാജാവ് ചരമഗതി പ്രാപിക്കുന്നതാണ് ഇന്നത്തെ ഭാഗം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. മന്ത്രിവര്യനാം സുമന്ത്രരുമേറിയോരന്ത ശുജാ ചിന്നയോധ്യ പുക്കീടിനാൻ വസ്ത്രേണ വക്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനേ വണങ്ങിനാൻ. ധാത്രീ പദേ ജയ വീരമൗലേ ജയ. ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ. കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ. മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീദേവിയും. ഹാവ രാമ ഹാവ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപ മൂടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേദാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടെ വസിച്ചിടും ദശാന്തരെ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘോത്തമനെന്നോടു ചൊല്ലിനാനെന്നെ നിരൂപിച്ചു ദുഃഖിയായികാരുമേ. ചൊല്ലേണമെന്നുടെ താതനോടും ബല അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ. എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും
ധന്യ വാക്യാമൃതം കൊണ്ടടക്കിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണി കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോൾ മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നിതോ മൽപുത്രന് കാനനാന്തേ കളവതിനി പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായ നീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾ കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാരാമ പുത്ര ഹാസീത ഹാരാമ പുത്ര ഹാസീതേ ജനകജേ ഹാരാമ ലക്ഷ്മണ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജേവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാദശരഥൻ ബുക്കു സുരാലയം. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നമഃ.